Hi friends, ellavarkkum Kerala Syllabus online class ilekku swagatham. Innu njan padippikkan povunnathu 7th class ile Hindi aanu. Gulmohar ka Janmadin. Adinekkurichu Meena, Nirmal nezhuthiya kathu ningal vaayichu kaanumallo. Ini namukku adinte randamathe bhagathilekku kadakkam. Meenayude kathu kittiyappol Nirmalinu aage samshayamayi. Kya koi ped ka Janmadin manata hai? ആരെങ്കിലും വൃക്ഷത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ടോ? ഈ കാര്യം ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിർമ്മൽ മീനയെ വിളിച്ചു. രണ്ടുപേരും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സംഭാഷണം വായിച്ചു നോക്കാം. ഹലോ ഹലോ നിർമ്മൽ, കൈസി ഹോ? തുമേ മേരി ചിട്ടി മിൽ ഗയേ? हाँ, इसीलिए तो मैं टेलीफोन कर रही हूँ. मुझे तुम्हारी चिट्ठी समझ में ही नहीं आई. हेलो निर्मल, कैसी हो? हेलो ने വിളിച്ചപ്പോൾ മീന ചോദിക്കുകയാണ്, നിർമ്മൽ എങ്ങനെ ഇരിക്കുന്നു, നിനക്ക് സുഖമാണോ, എൻ്റെ കത്ത് കിട്ടിയോ? हाँ, इसीलिए तो टेलीफोन कर रही हूँ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിക്കുന്നത്. मुझे तुम्हारी चिट्ठी समझ में ही नहीं आई. നിന്റെ കത്തിലെ വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കിസ്കാ ജന്മദിന ഹേ? ആരുടെ ജന്മദിനമാണ്? അരേ ലിക്കാത്തോ താ ചിട്ടിമേ, ഞാൻ കത്തിൽ എഴുതിയിരുന്നല്ലോ. ഹമാരേ ഗുൽമോഹർ കെ പേടുക, എൻ്റെ വാഗമരത്തിൻ്റെ ജന്മദിനമാണ്, ഞാനത് കത്തിൽ എഴുതിയിരുന്നല്ലോ. ഗുൽമോഹർ കെ പേടുക, അരേ കൊയ് പേടുക ബി ജന്മദിന മനാത്ത ഹേ. അയ്യോ, വാഗമരത്തിൻ്റെ ജന്മദിനമോ? ആരെങ്കിലും മരത്തിൻ്റെ ജന്മദിനമൊക്കെ ആഘോഷിക്കാറുണ്ടോ? തും മേരെ സാത്ത് മസാക് തോ നഹി കർ രഹി, നീ എന്നെ തമാശയായി പറഞ്ഞ് പറ്റിക്കൊന്നുമല്ലോ. സച്ച് സത് ബതാവോ മീന, സത്യം പറയൂ മീനെ. മീന സച്ച് മേ മസാക് നഹി കർ രഹി, ഇല്ല ഞാൻ തമാശ പറയുകയല്ല, സത്യമാണ് പറയുന്നത്. പെർ പേടുക്ക ജന്മദിന ക്യൂ മനാ രഹി ഹോ, എന്തുകൊണ്ടാണ് മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? ഇസ്കി ഏക് കഹാനി ഹേ, ആ ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ബസ് തും സരൂരാന, നീ തീർച്ചയായിട്ടും വരണം. മേ തുമേ സാരി കഹാനി ബതാ ദൂങ്കി, നീ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള കഥയെല്ലാം വളരെ വിശദമായി പറഞ്ഞു തരാം. അച്ഛ സരൂരാവുങ്കി തോ നിർമ്മലെ ക്യാ ജവാബ് ദിയാ? മേ സരൂർ ആവുങ്കി, ഞാൻ തീർച്ചയായിട്ടും വരും. ഈ ടെലിഫോൺ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ ആരെല്ലാമാണ് സംസാരിക്കുന്നത്? നിർമ്മൽ ഔർ മീന കെ ബീച്ച് ഹുയി ബാച്ചിത്ത്. നിർമ്മൽ ഔർ മീന കെ ബീച്ച് കാ വാർത്താലാപ്, നിർമ്മലും മീനയും തമ്മിലുള്ള സംഭാഷണമാണ്, കോൺവെർസേഷനാണ് ഇത്. ടെലിഫോൺ കോൺവെർസേഷനാണ്, അവരെ ടെലിഫോണിലാണ് സംസാരിക്കുന്നത്. കൂട്ടുകാരെ, ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾക്കിത് മനസ്സിലായോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. യു ബാച്ചിത് കിൻ കിൻ കെ ബീച്ച് ഹുയി ഹേ, ആരെല്ലാം തമ്മിലാണ് സംസാരിച്ചത്? ആരെല്ലാം തമ്മിലാണ് സംസാരിച്ചത് പറയൂ. മീന ആർ നിർമ്മൽ കെ ബീച്ച്, ആരെല്ലാമാണ് സംസാരിച്ചത്? മീനയും നിർമ്മലും. ക്യാ നിർമ്മൽ കോ മീന ക പത്ര മിൽ ഗയാ ഹോക, എന്താ മീനയുടെ കത്ത് നിർമ്മലിന് കിട്ടിയോ? സരൂർ, തീർച്ചയായിട്ടും കിട്ടി, അതുകൊണ്ടല്ലേ അവൾ വിളിക്കുന്നത്. നിർമ്മൽ കോ മീന ക ഖത്ത് മിൽ ഗയാ, ഖത്ത് അല്ലെങ്കിൽ ചിട്ടി, ചിട്ടിയാണെങ്കിൽ മിൽ ഗയി, പത്ര അല്ലെങ്കിൽ ഖത്ത് എന്ന് പറഞ്ഞാൽ മിൽ ഗയാ, ചിട്ടി സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് മിൽ ഗയി. യഹ കിസ്കി വർഷഗാണ്ട് ഹേ, ആരുടെ വർഷഗാണ്ടാണ്? വർഷഗാണ്ട് എന്ന് വെച്ചാൽ ജന്മദിനം. ആരുടെ ജന്മദിനമാണ്? ഗുൽമോഹർ കെ പേടുക്കാ ജന്മദിൻ ഹേ, അല്ലെങ്കിലോ ഗുൽമോഹർ കി വർഷഗാണ്ട് ഹേ, പാഞ്ച്വി വർഷഗാണ്ട് ഹേ, അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ ടെലിഫോൺ സംഭാഷണം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. കുട്ടികളെ, മീന നിർമ്മൽ അയച്ച കത്തിനെക്കുറിച്ചും അതുപോലെ ഈ സംഭാഷണത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആര് ആർക്കാണ് കത്തെഴുതുന്നത്? കിസ്നെ കിസ്കോ ചിട്ടി ലിക്കി ഹേ, മീനാനെ നിർമ്മൽക്കോ ചിട്ടി ലിക്കി ഹേ, കിസ്ലിയെ ചിട്ടി ലിക്കി ഹേ, എന്തിനു വേണ്ടിയിട്ടാണ് കത്തെഴുതിയത്? ഗുൽമോഹർ കെ
पेड़ की वर्षगांठ में भाग लेने के लिए निमंत्रित करते हुए अवळे നിർമ്മലിനെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ് എഴുതിയത്, നിമന്ത്രണ പത്രം. എന്നിട്ട് അതിനുശേഷം കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിർമ്മലിന് സംശയമായി. ആരുടെ ബർത്ത്ഡേ ആണ്? കത്ത് വായിച്ചിട്ട് ഒന്നും ക്ലിയർ ആകുന്നില്ല. ഗുൽമോഹർക്ക് പേടുക്ക ജന്മദിന ഹേ എന്ന് പറഞ്ഞു. അപ്പോൾ മീനയ്ക്ക് നിർമ്മലിന് അവിടെ ഒരു സംശയം വന്നു. സാധാരണ നമ്മൾ മനുഷ്യരാണ് ജന്മദിനം ആഘോഷിക്കുന്നത് അല്ലേ, മരത്തിൻ്റെ ജന്മദിനമൊന്നും ആരും ആഘോഷിക്കാറില്ല. ഇവിടെ മീനയ്ക്ക് വളരെ പ്രിയപ്പെട്ട മരമാണ് ഗുൽമോഹർക്ക പേട്, അതായത് വാഗമരം. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതുകൊണ്ടാണ് മീന നിർമ്മലിന് അങ്ങനെ ഒരു കത്തെഴുതിയത്. കത്തെഴുതി കഴിഞ്ഞപ്പോഴോ, കത്ത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിർമ്മലിന് മൊത്തത്തിൽ സംശയമായി. അപ്പോൾ കിട്ടിയ കാര്യം, അത് കത്തിൽ എഴുതിയ കാര്യം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നിർമ്മൽ മീനയെ വിളിച്ചതും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയതും. അപ്പോൾ എന്തായാലും നിർമ്മൽ ഗുൽമോഹറിൻ്റെ ബർത്ത്ഡേ സമാരോഹിൽ പങ്കെടുക്കാനായിട്ട് തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.